ഒരു കണ്ണ് ബ്ലൂവും മാസ്റ്റിഫിന്റെ കുട്ടീനെയാണ് കൊടുക്കുന്നത്. നമ്മുടെ സെക്കൻഡ് ലക്കി ഡ്രോയിലത്തെ വിജയാണ്. കാരണം ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ബോണിക്ക് 14 വയസ്സ് കഴിഞ്ഞുട്ടാ. അപ്പൊ നിങ്ങൾ അറിയിക്കണം എന്ന് എനിക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. ശരിക്കും പറയുക, കേരളത്തിൽ തന്നെ ഏറ്റവും പ്രായം കൂടിയ ബുൾ മാസ്റ്റിഫ് എന്ന് പറയാം. ഇന്ത്യയിലത്തെ നമുക്കറിയില്ല, കേരളത്തിലെ ഏകദേശം നമുക്കറിയാം ഇത്ര വയസ്സ് വരെയൊക്കെയാണ് നമ്മുടെ ഡോഗ്സ് ഒക്കെ ജീവിച്ചിരിക്കുള്ളൂ. പക്ഷെ 14 വയസ്സ്, എന്റെ അറിവില് 14 വയസ്സുള്ള ഒരു ബുൾ മാസ്റ്റിഫും ഇവിടെ ഇല്ല കേട്ടോ. അപ്പൊ നമ്മുടെ ബോണി, ഈ ബോണിയുടെ കുട്ടിയുടെ കുട്ടീനെയായിരുന്നു നമ്മളിവിടെ ലക്കി ഡ്രോയിലൊക്കെ കൊടുക്കണ്ടായിരുന്നു കേട്ടോ. നമ്മള് പ്രൈസ് ഒക്കെ കൊടുക്കണ്ടായിരുന്നു. നമ്മളിപ്പോ ഇവിടെ ബ്രീഡ് ചെയ്യണതും ഇപ്പൊ മെയ്റ്റ് ചെയ്യണതൊക്കെ ഇതിന്റെ മോളുടെ കുട്ടികളെയാണ് നമ്മളിവിടെ മെയ്റ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്നത്. നമ്മുടെ കയ്യിൽ ഇപ്പൊ ബുൾ മാസ്റ്റിഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തില് നമ്മൾ തന്നെയാണ് ഇപ്പൊ നമ്പർ 1 ആയി നിൽക്കുന്നത് കേട്ടോ. ഡയറക്റ്റ് ഇമ്പോർട്ടിൽ വരെ നമ്മൾ ബ്രീഡ് ചെയ്തിട്ടുള്ളതാണ്. ആ ഇമ്പോർട്ട് ഇപ്പൊ കേരളത്തിൽ ഇല്ല എന്നാണ് എന്റെ അറിവ്. അപ്പോൾ ഡയറക്റ്റ് ഇമ്പോർട്ടിൽ വരെ നമ്മൾ ബ്രീഡ് ചെയ്തിട്ടുണ്ട്. ഈ ബോണിയുടെ മോളെ കൊണ്ടുപോയിട്ടാണ് ഞാൻ ഡയറക്റ്റ് ഇമ്പോർട്ടിൽ ബ്രീഡ് ചെയ്തിട്ടുള്ളത് കേട്ടോ. ഓക്കെ, അപ്പോ നിങ്ങൾക്ക് എല്ലാവർക്കും കാണിച്ചു തരാൻ വേണ്ടിട്ടാണ് കേട്ടോ നമ്മുടെ ബോണി. 2 കൊല്ലം മുമ്പ് ഞാൻ ഇതിനെ ബ്രീഡ് ചെയ്യാനൊക്കെ ഉപയോഗിച്ചിട്ടുണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാൾ വന്ന് ചോദിച്ചിരുന്നു. ഒരു 16 മാസം അതിൻ്റെ ആണെങ്കിൽ 16 മാസം അതിൻ്റെ തൃശ്ശൂരുള്ള ഒരു ചേട്ടൻ വന്ന് ബ്രീഡ് ചെയ്തു. അതിൽ 3-4 കുട്ടിയെ അങ്ങടെ 5 കുട്ടിയെ അങ്ങടെ ഉണ്ടായത് തോന്നുന്നുണ്ട്. എന്നിട്ട് അതിലെന്തോ 2 കുട്ടിയെ ഞങ്ങളുടെ ലൈവ് കിട്ടിയുള്ളൂ. അവർക്ക് എന്തോ ഡെലിവറിയിലെന്തോ പ്രശ്നം വന്നിട്ടുള്ളതാണ് കേട്ടോ. വേറെ നമ്മുടെ ഡോഗിൻ്റെതായ ഒരു പ്രശ്നമൊന്നുമല്ല. അപ്പോൾ പിന്നെ അതിനുശേഷം ഞാൻ പിന്നെ അങ്ങനെ ബ്രീഡ് ചെയ്തില്ല. ഇവിടെ 2 വേറെ ചെറുപ്പക്കാർ നിൽക്കുന്ന കാരണം കൊണ്ടാണ് നമ്മൾ പിന്നെ വേറെ ചെയ്യാത്തത്. പിന്നെ ഇപ്പോൾ പുതിയ 2 പേരെയും കൂടി നമ്മൾ നിർത്തിയിട്ടുണ്ട്. അപ്പോൾ ബുൾ മാസ്റ്റിഫിൻ്റെ കേസിൽ ഇനി നമ്മളാണ് ഇവിടെ ഉള്ളത്. ഇപ്പം നമുക്ക് ബ്രീഡ് ചെയ്യണമെങ്കിലൊക്കെ നമ്മുടെ ഈ ബോണിയുടെ ലൈനേജിലും എല്ലാം ഇഷ്ടം പോലെയുണ്ട് കണ്ടോ. ഇതാണ് നമ്മുടെ ബോണിയുടെ. ഇപ്പോൾ ഇവൻ അഴിച്ചു വിട്ട് കഴിഞ്ഞാൽ ഇവൻ ചെറുപ്പക്കാരകളായിട്ട് അടിപൊളിയായിട്ട് ഓടും കണ്ടോ. ബോണി, ഇത് ചാമ്പ്യൻ ബോണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും അറിയും. സൊഫൈൻസ് എന്തോ വേറെ എന്തോ പേരാണ്, ബോണി എന്നാണ് നമ്മൾ വിളിക്കുന്നുള്ളൂ. ബിഗ് സൊളോട്ട, സൊഫൈൻസ് ബിഗ് സൊളോട്ട എന്നാണ് ശരിക്ക് നമ്മുടെ സർട്ടിഫിക്കറ്റിൽ പേരിട്ട്. അപ്പൊ നിങ്ങളുടെ വീട്ടിൽ ബുൾ മാസ്റ്റിഫ് ഒക്കെ ഉള്ള ആൾക്കാർ ശ്രദ്ധിച്ചോളോ, അമ്മയുടെയോ അപ്പൻ്റെയോ അല്ലെങ്കിൽ അതിൻ്റെ അപ്പൻ്റെയോ സ്ഥാനത്ത് ഇതുണ്ടാവും. അമ്മയുടെ പേരിൽ സൊഫൈൻസ് ഉണ്ടാവും. അപ്പൊ ഇതിൻ്റെ മോളായിരിക്കും, അതിൻ്റെ ഗ്രാൻഡ് ഫാദർ നോക്കിയാൽ മതി. അപ്പോൾ ബുൾ മാസ്റ്റിഫ് ഉള്ളവരൊക്കെ ശ്രദ്ധിക്കുന്നത് നമ്മുടെ ബോണി. നമ്മുടെ തൃശ്ശൂർ ഒരു ഇതൻ ഡോഗ് ഷോയിലൊക്കെ കുറെ പ്രൈസുകളൊക്കെ കിട്ടിയിട്ടുള്ള ഒരു ബോണിയാണ് കേട്ടോ. നമ്മുടെ ബോണിക്ക് ഇന്ന് 14 വയസ്സ് കഴിഞ്ഞു. അപ്പൊ അത് നിങ്ങൾ അറിയിക്കണം എന്നുള്ള ഒരു ആഗ്രഹത്തോടു കൂടിയിട്ടാണ് ഞാൻ വന്നത്. ഇപ്പോഴും ആള് ചെറുപ്പമായിട്ടാണ് നടക്കുന്നത് കേട്ടോ. അപ്പൊ നമുക്ക് അവനെ അഴിച്ചു വിട്ട് കഴിഞ്ഞാൽ, ലീഷ് വിട്ട് കഴിഞ്ഞാൽ നമുക്ക് കുഴപ്പമൊന്നുമില്ല. അപ്പൊ അവനെ നമ്മള് മാക്സിമം അങ്ങനെയൊക്കെ ഇട്ട് നടത്തിക്കാറുണ്ട്. വാ കം കണ്ടോ, ഒരു കുഴപ്പമില്ല. നമ്മുടെ നമ്മുടെ ബോണിയുടെ ഓട്ടം കണ്ട, അപ്പോ അതേപോലെയാണ് നമ്മുടെ ബോണിയുടെ. ബോണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടിപൊളിയാണ്. ബോണിക്ക് കുറെ ഫാൻസ് ഒക്കെ ഉണ്ടായിരുന്നതാണ്. ബുൾ മാസ്റ്റിഫിന്റെ കുറെ ആൾക്കാരൊക്കെ ഉള്ളതാണ്. അപ്പോ നിങ്ങൾ അതൊക്കെ ഒന്ന് കാണിക്കണം എന്ന് എനിക്ക് ആഗ്രഹം തോന്നി. അതാണ് ഇന്നത്തെ വീഡിയോയുടെ സ്പെഷ്യൽ പ്രോഗ്രാംസ് ഇതാണ് കേട്ടാ ഇന്നത്തെ വീഡിയോയിലേക്ക്. അപ്പൊ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടാ. കൂട്ടിലേക്ക് പോവാണ് ബോണി. ബോണിയുടെ കൂട്ടിലേക്ക് ബോണി കയറി. അവിടെ വന്നു കഴിഞ്ഞാൽ ഈ കൂട്ടിലുണ്ട് ബോണി കാണാം. വാടാ ഇവര്, ഇവര് ബോണിയുടെ മോളുടെ മോന്റെ കുട്ടികളാണ് കേട്ടോ. പിന്നെ വേറെ തന്നെ കാണിച്ചു തരാം കേട്ടോ. ഉണ്ടാ ബോണി കൂട്ടിലെത്തി. അവൻ റൗണ്ട് അടി തുടങ്ങി കൂട്ടിൽ കണ്ടാ. ഇവരുടെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ലയൺ വോക്ക് ആണ്, ലയൺ വോക്കിംഗ് ആണ്. പുലി സിംഹം നടക്കുന്ന പോലെയാണ് ആണ് ഈ ബ്രീഡിന്റെ പ്രത്യേകത. ഭയങ്കര സ്നേഹമുള്ള ബ്രീഡാട്ടോ നമ്മളോട്. ബർത്ത്ഡേ ആയിട്ട് ബോണിയുടെ കൂടൊക്കെ ക്ലീൻ ആക്കി ബോണിനെ കുളിപ്പിക്കാൻ നിർത്തിയിട്ടുണ്ട്. ബർത്ത്ഡേ ബോയിനെ കുളിപ്പിച്ചോണ്ടിരിക്കുന്നു കേട്ടോ.
ബോണിക്ക് ഇപ്പോൾ 14 വയസ്സുണ്ടാ. ബോണിയുടെ 14 വയസ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബോണിയുടെ അമ്മയുടെ പേര് പാപ്പു, സൊഫൈൻസ് ചാമ്പ്യൻ സൊഫൈൻസ് പാപ്പു. അപ്പൻ്റെ പേര് പഴയ പ്രോഡക്റ്റ്സ്, ഇപ്പോഴത്തെ പ്രോഡക്റ്റ്സ് അല്ല, പഴയ പ്രോഡക്റ്റ്സ് ഇട്ടാ. നമ്മുടെ അവിടെ തന്നെ ജനിച്ചിട്ടുള്ളത്, എൻ്റെ പേരിൽ തന്നെ ബ്രീഡിങ്. സൊഫൈൻസ് ബിഗ് സൊളാട്ടോ എന്നാണ് സർട്ടിഫിക്കറ്റിൽ പേരിട്ടാ. നമ്മൾ ബോണിന്ന് ഓമനെ പേരിട്ട് വിളിക്കുന്നു. കുറേ ഡോഗ് ഷോയിലൊക്കെ പ്രൈസ് കിട്ടിയിട്ടുണ്ട് ബോണിക്ക്. അങ്ങനെ കുറേ നമ്മൾ ബോണിയാണ് നമ്മളെ താരങ്ങളാക്കിയതിട്ട്. നമ്മളെ ബുൾമാസ്റ്റിഫിൽ കുറേ അറിയപ്പെടുന്നത് ആ കാരണം ബോണിയുടെ പേരിലേക്കാണ് കേട്ടോ. ബോണി ഗുഡ് ബോയ് ആണ്, ഗുഡ് ബോയ്. ബോണിയുടെ ആ ബോണിയുടെ കേസ് പറയുകയാണെങ്കിൽ, ബോണി ഇതിന് നമ്മുടെ ബിൽഡിങ്ങിൻ്റെ മുകളിൽ നിന്ന് ഒരിക്കൽ ചാടിയിട്ടാ. കാലൊക്കെ ഒടിഞ്ഞ പോലെ തോന്നിയത്, ഒടിഞ്ഞ പോലെ ചെറിയൊരു ഉളുക്കുളിക്കുള്ള ഭാഗ്യം കൊണ്ട് നമ്മുടെ ആൾ രക്ഷപ്പെട്ട. ചാമ്പ്യൻ്റെ ടൈറ്റിലൊക്കെ കംപ്ലീറ്റ് കഴിഞ്ഞിട്ട് ഒരു വട്ടം ടർഫിൻ്റെ മുകളിൽ ഓടി ആൾ എടുത്തൊറ്റ ചാട്ടം ചാടിയതാ. കാലൊക്കെ ചെറുതായിട്ട് ഇതായി, കുറച്ച് ദിവസം പ്ലാസ്റ്റർ ഇട്ടു, പിന്നെ ശരിയായി, കുഴപ്പങ്ങളൊന്നും ഉണ്ടായില്ല. ഭാഗ്യം കൊണ്ട് അങ്ങനെ ഒരു അപകടത്തിൽ നിന്ന് വരെ രക്ഷപ്പെട്ടിട്ടുള്ളതാണ് കേട്ടോ നമ്മുടെ ബോണി. അപ്പോൾ ബോണിക്ക് ഇന്ന് 14 വയസ്സ്. അപ്പോൾ ബോണിക്ക് വേണ്ടി ഹാപ്പി ബർത്ത്ഡേ പറഞ്ഞോളൂ കേട്ടോ എല്ലാവരും. നമ്മുടെ സബ്സ്ക്രൈബർമാരൊക്കെ ബോണിക്ക് വേണ്ടിയിട്ട് ഹാപ്പി ബർത്ത്ഡേ പറഞ്ഞോളൂ. ആദ്യമായിട്ടാണ് എൻ്റെ ഒരു ഡോഗ് ഞാൻ ഇത്രയും കാലം ഏറ്റവും കൂടുതൽ സ്നേഹിച്ചിട്ടും ഏറ്റവും കൂടുതൽ ഓമനിച്ചിട്ടുള്ള ഡോഗും ബോണിയാണ് കേട്ടോ. കുറേ ഡോഗ് ഷോയിൽ കൊണ്ടുപോയിട്ടുണ്ട് ഞാൻ, ഒരുപാട് ഡോഗ് ഷോയിലൊക്കെ കൊണ്ടുപോയിട്ട് പ്രൈസൊക്കെ കുറേ കിട്ടിയിട്ടുണ്ട് കേട്ടോ. കുറേ അത്യാവശ്യം കാശും ഉണ്ടാക്കി തന്നിട്ട് കേട്ടോ ബോണി. ഞാൻ അതും പറഞ്ഞില്ല എന്ന് പറയരുത് കേട്ടോ. ബോണിയുടെ ബ്രീഡിങ്ങും അടിപൊളി ബ്രീഡിങ്ങാണ് കേട്ടോ ബോണി. കേട്ടോ നാടൻ നായ കണ്ട തന്നെ കുളിച്ച് കയറി പോണു കണ്ട. നമ്മളിവിടെ നമ്മുടെ നായേനെയൊക്കെ നടത്തിച്ച് എല്ലാം ചെയ്തിട്ട് അവൻ വന്ന് തന്നെ കുളിച്ച് ഉണ്ടാ. ചൂടല്ലേ തന്നെ കുളിക്കുന്നു, ഒരാളും വേണ്ട. നോക്കുന്നു തന്നെ കണ്ടു ആള്. എന്തോ കുഴപ്പമുണ്ടായിന് അതാണ്. പോക്കോട്ടെ പാവം. നമ്മുടെ ബുൾമാസ്റ്റിഫിന്റെ വിജയാണ് കേട്ടോ. പ്രാവശ്യത്തെ സെക്കൻഡ് ബുൾ മാസ്റ്റിഫ് ലക്കി ഡ്രോന്റെ വിജയ് നമുക്ക് ആളെ പരിചയപ്പെടാം. പേര് പറഞ്ഞ ജിത്തു എന്നാണ്, എന്റെ സ്വദേശം കണ്ണൂരാണ്. എനിക്കാണ് വമ്പർ അടിച്ചേക്കണ 989 നമ്പറിന്, നമ്മുടെ ബുൾ മാസ്റ്റിഫിന്റെ കുട്ടീനെ. ഇതിന് മുമ്പ് ടോക്കൺ എടുത്തിട്ടില്ലേ? മുമ്പ് ടോക്കൺ എടുത്താണ്, ഇത് രണ്ടാമത്തെ ടോക്കൺ ആയിട്ടേ. ടോക്കൺ നമ്പർ എത്രയായിരുന്നു? ഒരു മിനിറ്റ്, ഫസ്റ്റ് ടോക്കൺ നമ്പർ 316 ആയിരുന്നു കേട്ടോ. 316. അപ്പോ കണ്ണൂരുള്ള ചേട്ടനുണ്ട്, കണ്ണൂരുള്ള ചേട്ടനുണ്ട്. ഉണ്ണിയുടെ പേര് എന്നിട്ടാ? പേര് പറഞ്ഞ ആമി. ആമി എന്നാണ് കേട്ടോ ഉണ്ണിയുടെ പേര്. ആളുടെ വൈഫും വേറെ മോളും കൂടി വന്നിട്ടുണ്ട്. ഇതാളുടെ ചേച്ചിയുടെ പേര് പറഞ്ഞ രേഷ്മ. ഉണ്ണി ഉണ്ണിനെ എടുത്തിരിച്ചേ? ഉണ്ണി മാസ്ക് ഒക്കെ ഊര്. ആരാ നീതി? രണ്ടോ അനിയത്തിമാരാ? അയ്യോ ഞാൻ കുട്ടികളെ വിചാരിച്ചിട്ടാ, സോറി. ഇത് രണ്ടും അനിയത്തിമാരാണ് കേട്ടോ. ഈ ചേച്ചിയുടെ അനിയത്തിമാരാണ്. ഞാൻ വിചാരിച്ചൊരു കുട്ടികളൊക്കെ ആയിട്ടാണ് വന്നങ്ങണെന്ന് വിചാരിച്ചത്. അപ്പൊ ഇത് അനിയത്തി. അനിയത്തി എത്ര അല്ല പഠിക്കണേ? അഞ്ചില. ആ അഞ്ചിലെ ഏത് സ്കൂളില്? സെൻട്രൽ ഫേല്. എവിടെ? ആലപ്പുഴയിലാണോ അതോ കണ്ണൂരാ? എഴുപുന്ന. ആ എഴുപുന്ന എന്ന് പറഞ്ഞ സ്ഥലത്തുള്ള സ്കൂളിലാണ് പഠിക്കുന്ന കുട്ടി. ഞാൻ വിചാരിച്ചത് എന്താ വെച്ചാൽ
ചേട്ടന്റെ വൈഫ് കാണുന്ന വൈഫ് പിന്നെ രണ്ടു കുട്ടികള് അങ്ങനെ നമ്മൾ സ്വാഭാവികമായിട്ട് അങ്ങനെ വിചാരിക്കുള്ളൂ. അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. അപ്പോ നമ്മുടെ ചേട്ടനും ചേച്ചി ഇവർക്ക് കണ്ടിട്ടാ നമ്മുടെ ബുൾമാസ്റ്റിഫ് സെക്കൻഡ് ലക്കി ഡ്രോയില് കിട്ടിയത്. അതെന്താ വെച്ച് കഴിഞ്ഞാൽ ലാസ്റ്റ് എടുത്ത ടോക്കൺ ആയിരുന്നു കേട്ടോ, അവസാന നിമിഷത്തിൽ എടുത്തിട്ടുള്ള ടോക്കൺ. അത് ലാസ്റ്റ് നമ്പർ അല്ല, അവൻ പോയിട്ടില്ലേ, അവന്റെ അച്ഛൻ ദുബായി പോയി, ഇവാൻ വീട്ടിലുണ്ട് പറവട്ടാനില്, അവരുടെ വീട്ടിലാ തൃശ്ശൂര്. ആ ആ ദുബായിലേക്ക് പോയിട്ടില്ലേ, അച്ഛനെ പോയിട്ടുള്ളൂ, അവൻ പോയിട്ടില്ലേ, അവൻ മൂന്നിലേ പോ. അപ്പൊ ഇവാനായിരുന്നു നമ്മുടെ നറുക്കെടുപ്പ് ഉണ്ടായിരുന്നത്. ലാസ്റ്റ് ടോക്കൺ നമ്പർ ലാസ്റ്റ്. അതെങ്ങനെയാ അത് ലാസ്റ്റത്തെ ടോക്കൺ എങ്ങനെയാ വന്നേന്ന് പോലും ഞാൻ അറിഞ്ഞില്ല. അതെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മള് ആദ്യം കവറിൽ ഇട്ടുണ്ടായിരുന്നു, ആ കവറില് മുകളിലായിണ്ടാവും എന്തായാലും. പക്ഷെ എന്നിട്ട് അത് ഏറ്റടിയിലേക്ക് വീണു, എന്നിട്ടും അത് കിട്ടണെങ്കിൽ ഭയങ്കര ഭാഗ്യം കിട്ടാ. ലക്കി അത് ചേട്ടന്റെ ലക്കിയാണ്, അല്ലാണ്ട് ഒന്നും പറയാൻ പറ്റില്ല. ഏ നമ്മുടെ അവിടുത്തെ ഡോക്സിനെ ഒക്കെ കണ്ടിട്ടിരിക്കണ കേട്ടാ, എല്ലാവരും നിശബ്ദതായിട്ടിരിക്കുന്നുണ്ട്. പിയൂസ് ബായി റെഡി ആയിണ്ട്. പിയൂസ് ബായി ലേക്കാവോ, ബായ് ഇവരുടെ വണ്ടി, ഇവര് വണ്ടിയിലല്ല വന്നിട്ടുണ്ട്, കാരണം നമ്മുടെ കാറിലാണ് ഇവരെ കൊണ്ടുവിടുന്നത് കേട്ടോ. നമ്മുടെ കാറില് ആലപ്പുഴയിലേക്ക്, ആലപ്പുഴയിലേക്ക് അല്ലേ പോണത്, ആലപ്പുഴയിലേക്കാണ് പോണത്. കണ്ണൂർക്ക് പിന്നെ കുറച്ച് നാള് കഴിഞ്ഞ പോകുള്ള, അവിടെ ചൂട് കൂടുതലാന്ന് പറഞ്ഞു. അപ്പൊ അത് കാരണം കൊണ്ട് ആലപ്പുഴയിലേക്കാണ് ഇപ്പൊ നമ്മള് ഡ്രോപ്പ് ചെയ്യേണ്ടത്, ആലപ്പുഴയിലേക്കാണ് കേട്ടോ അവരെ. അതെന്താ വെച്ച് കഴിഞ്ഞാൽ ആരക്ക് വേറെ ആരും ഇഷ്ടമില്ല, എന്നെ മാത്രം ഇഷ്ടമുള്ളു ആണ്. ഇതിന് മുമ്പത്തെ ഒരു ലക്കി ഡ്രോന്റെ ഫസ്റ്റ് ലാബർ ഡോഗിന്റെ ലക്കി ഡ്രോന്റെ വിന്നർക്ക് ആ ലാറയുടെ കൂടെ ഫോട്ടോ എടുക്കണം പറഞ്ഞു, ഒരു മീനാക്ഷി എന്ന് പറഞ്ഞ കുട്ടിയെ ചേട്ടൻ കണ്ടിട്ട്, ആ വീഡിയോ കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടുണ്ടല്ലേ. ആ ആ ആ അപ്പൊ അതൊന്നും സാധിച്ചില്ല. ഇപ്പൊ ആള് പ്രെഗ്നന്റ് ആയിട്ടിരിക്കുകയാണെന്ന് നമ്മുടെ നിഗമനം. ആ ഇപ്പൊ ഇത്തിരി കൂടി അഗ്രസീവ് കൂടിയേക്കാണ് ആൾക്ക്. ആ അവനും അലമ്പാ, ഇവരുടെ ആകെ രണ്ടുപേരെ അലമ്പുള്ളോ. ആ കുട്ടീനെ ആയതുകൊണ്ട് വലിയ കുഴപ്പമൊന്നുമില്ല കേട്ടോ അവന്. പിയൂസ് ബായി നമ്മുടെ കുട്ടീനെ തുടച്ച് വൃത്തിയാക്കുന്നുണ്ട് കേട്ടോ. നമുക്ക് ബുൾമാസ്റ്റീഫിന്റെ പപ്പീനെ കാണാം കേട്ടോ, തുടച്ച് വൃത്തിയാക്കുന്നുണ്ട് ബുൾമാസ്റ്റീഫിന്റെ പപ്പീനാള്. റാണ നമ്മുടെ ടൈഗർ പിറ്റ്ബുൾ കട്ടപ്പ. ജാക്ക് ഉണ്ട, ജാക്ക് വെള്ളത്തിലൊക്കെ നീന്തി നനഞ്ഞിട്ടിരിക്കണ കേട്ടാ. ജാക്ക് ചൂടായോണ്ടേ വെള്ളത്തിൽ നീന്താൻ വിട്ടേക്കായിരുന്നു അവനെ. നമ്മുടെ ജർമ്മൻ കണ്ടില്ലേ, ജർമ്മൻ വലുതായിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ ഇറ്റലിയിലത്തെ ചേച്ചിക്ക് വേണ്ടിയിട്ട് കാത്തിരിക്കുകയാണ്. ഇറ്റലിയിലത്തെ ചേച്ചിനെ ഇവനാണ് കാത്തിരിക്കുന്നത്. മറ്റേനെ ചെവി ഇത്തിരി മിസ്സിങ് ഉണ്ട്, അപ്പം അതുകൊണ്ട് അവനാണ് അങ്ങോട്ട് പോയാൻ, അവനാണ് കേട്ടാ കാത്തിരിക്കുന്നുണ്ട്. ഉണ്ടാ ഏ മരാൻ പറയടാ ഇറ്റലിയിലത്തെ ചേച്ചിയുടെ അടുത്ത്. ലാറയ്ക്ക് വിശേഷം ഉണ്ട് തോന്നുന്നുണ്ട്, ലാറയ്ക്ക് എപ്പോഴും കിടപ്പൊക്കെയാണ് ഇപ്പോൾ, പഴയ പോലെ അല്ല. വേറെ ആൾക്കാരെ കാണുമ്പോൾ ഭയങ്കര ദേഷ്യവും. നമ്മുടെ ഗുണ്ടപ്പ ഓർ റൊണാൾഡോ ഗടികള്ളൻറ്റു രണ്ടുപേര്. ഗുണ്ടപ്പ ഡുർണി കുറച്ച് ദിവസമായിട്ട് വിടിഞ്ഞാട്ടാ, ഡുർണി നമ്മുടെ ഡുർണി വീട്ടിൽ നിന്ന് ഉണ്ടാ. അപ്പൊ നമ്മള് കൊടുക്കണം കേട്ടാ ആൾക്ക്. നമ്മുടെ കണ്ണൂരുള്ള ചേട്ടൻ ആലപ്പുഴയിലേക്കാണ് കൊണ്ടുവിടുന്നത്. അപ്പോ സെക്കൻഡ് ബുൾമാസ്റ്റിഫിന്റെ കുട്ടീനെയാണ് കൊടുക്കുന്നത് കേട്ടോ. നമ്മുടെ സെക്കൻഡ് ലക്കി ട്രോലത്തെ വിജയാണ്. ചേട്ടൻ്റെ പേര് ജിത്തു എന്നല്ലേ? ആ ജിത്തു എന്നാണ് പേര് കേട്ടോ. അപ്പോ ചേട്ടന് താങ്ക് യു സോ മച്ച്. അപ്പോ നമ്മള് വീണ്ടും കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോ ഇനിയിപ്പോ ഇവരെ ആലപ്പുഴയിൽ എത്തിക്കണം. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മള് ഇവിടുന്ന് കുറച്ച് ദൂരം ഞാൻ കൊണ്ടാക്കും, അത് കഴിഞ്ഞാൽ നമ്മുടെ ഡ്രൈവർ ഉണ്ട്, അപ്പോൾ ആൾ പിന്നെ തിരിച്ച് കൊണ്ടാക്കിയോളും. അപ്പോൾ ഞങ്ങൾ പൂവാനുള്ള പരിപാടിയിലാണ്. ഇപ്പോൾ ആലപ്പുഴയിലേക്ക് ഇവരുടെ വണ്ടിയിലെല്ലാവരും വന്നാണ്. അപ്പോൾ നമ്മുടെ കാറിൽ ഇപ്പോൾ ഭയങ്കര ചൂടല്ലേ, അപ്പോൾ അതുകൊണ്ട് നമ്മുടെ കാറിൽ കൊണ്ടാക്കാനുള്ള പരിപാടിയാണ് കേട്ടോ.
അത് കഴിഞ്ഞാൽ ഇനി അടുത്ത വീഡിയോ നമ്മുടെ കണ്ടില്ല, നമുക്ക് മൂന്നാം തീയതി അടുത്ത ലക്കി ഡ്രോ വരുന്നുണ്ട്. മൂന്നാം തീയതി ആണ്, മൂന്നാം തീയതി നമ്മൾ കൊടുക്കുന്നത് ഒരു അക്വേറിയം ഉണ്ട്, ഒരു അരോണ, പിന്നെ ഒരു ചെറിയൊരു അക്വേറിയത്തിന് തന്നെ ഒരു സെറ്റ്. അപ്പോൾ ഈ അക്വേറിയം ഫുൾ സെറ്റ് ആണ് കേട്ടോ, വിത്ത് മീൻ എല്ലാം അടക്കം, പ്ലാന്റ് എല്ലാ സാധനങ്ങളും അടക്കമാണ് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ അതിലേക്കുള്ള വീഡിയോ നിങ്ങൾ അടുത്ത വീഡിയോ കാണാം കേട്ടോ. ഈ വീഡിയോ കഴിഞ്ഞ വഴിക്ക് അടുത്ത വീഡിയോ ഉണ്ടാവും കേട്ടോ, അപ്പോൾ അത് ശ്രദ്ധിക്കുക. പിന്നെ മൂന്നാം തീയതി ലൈവ് നമ്മളെല്ലാവരും ഒരുമിച്ചാണ് കേട്ടോ ലൈവ്. നിങ്ങൾക്ക് ലൈവിൽ പങ്കെടുക്കണമെങ്കിൽ ഞാൻ തൃശ്ശൂർ നമ്മുടെ അക്വേറിയത്തിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലൈവിൽ പങ്കെടുക്കുക കേട്ടോ. പിന്നെ ഡ്രൂൾസിൻ്റെ ഫുഡും വെറ്റേജസ് കമ്പനിയുടെ ഫുഡൊക്കെ നമ്മൾ അയക്കാൻ വേണ്ടി അവർക്ക് നമ്പറുകൾ മേടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് എല്ലാവരുടെയും. ഇനി ഈ വീഡിയോ കണ്ടിട്ട് അയക്കാൻ ആർക്കെങ്കിലും പ്രൈസ് കിട്ടിയിട്ട് അഡ്രസ്സ് നമുക്ക് അയച്ചുതരാത്ത ആൾക്കാരുണ്ടെങ്കിൽ നമുക്ക് അയച്ചുതരാൻ മറക്കരുത് കേട്ടോ. എത്രയും പെട്ടെന്ന് എല്ലാവരുടെ ഫുൾ ഡീറ്റെയിൽസ് അഡ്രസ്സ് നമുക്ക് കിട്ടണം കേട്ടോ. അഡ്രസ്സ് വിത്ത് ഫോൺ നമ്പറാണ് നമുക്ക് എല്ലാവരുടെയും ആവശ്യമുള്ള കേട്ടോ. അപ്പോൾ പോവല്ലേ ചേട്ടാ നമുക്ക്? അപ്പോൾ ഓക്കെ. ഇനി നിങ്ങൾക്ക് വല്ല ഒന്നും കാണാനൊന്നും ഇല്ലല്ലോ? ഇല്ല. അപ്പോൾ ഓക്കെ കേട്ടോ. ആമിക്കുട്ടിക്ക് ഒരു പഗ് ഉണ്ടെന്ന് പറയുന്നത്, ആ പഗ്ഗിന്റെ പോലത്തെ ഒരു പഗ് നമ്മുടെ അവിടെ ഉണ്ട്. അതിന് ഇവിടെ കൂട്ടിൽ അടച്ചിട്ടേക്കെന്നാണ് ആമി പറയുന്നത് അല്ലേ. ആമിയുടെ പഗ്ഗിന് വേണ? ഏ വേണോ? തുറന്നുവിടാനാ? തുറന്നുവിടാട്ടാ. ഇതിന് ഇഷ്ടായ? ഈ പെട്ടിക്കുട്ടീനെ ഇഷ്ടായ? ഈ പെട്ടിക്കുട്ടീനെ ഇഷ്ടായില്ലേ? ആ ആ നന്നായിട്ട് നോക്കിയോളോട്ടാ, ഫുഡൊക്കെ കൊടുത്തോളോട്ടാ. താറ്റ പറഞ്ഞല്ല അവരെടുത്തും. ഓക്കെ ടാ, ഗുഡ് ഗേൾ. മണ്ണുത്തിയിൽ വെച്ചിട്ട് പോവാണ് കേട്ടോ. മണ്ണുത്തിയിൽ ഞാൻ ഇറക്കി, അപ്പോൾ നമ്മുടെ വണ്ടിയിൽ വേറെ ആളി വിട്ടിട്ട് അവരെ വിടുന്നു കേട്ടോ. അവർ പോവാണ് നമ്മുടെ വണ്ടിയിൽ. പട്ടിയൊക്കെ ബാക്കിലുണ്ട്. കണ്ട ഇപ്പോൾ രാത്രിയിൽ അത്ര ദൂരമുണ്ട്. ഇപ്പം മണ്ണുത്തി സെൻറ്ററിലാണ് കേട്ടോ ഞാൻ. നമ്മുടെ വണ്ടി പോയി കഴിഞ്ഞു. ബ്ലാക്ക് ആൻഡ് വൈറ്റ് ബ്ലൂ വൈസ് മെയിലും ഫീമെയിലും കാണിച്ചതാ കേട്ടാ.
ഇത് ഫീമെയിൽ റാമ്പൗണ്ട് വന്ന മെയിൽ നോ നോ ഇത് സാഷ മറ്റേത് റാംബോ റാംബോയും സാഷയും കണ്ടാവും നമ്മുടെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ബ്ലൂ വോയ്സ് മെയിലും ഫീമെയിലും കാണിച്ചു തരണം കേട്ടോ. ബാക്കിയുള്ളവരൊക്കെ ഉണ്ട്, അവരൊന്നും ഇറക്കിയിട്ടില്ല. പി എസ് വൈക്ക് സമയമില്ല, അത് കാരണം കൊണ്ടാണ് ബാക്കിയുള്ളവരൊന്നും ഇറക്കാത്ത കേട്ടോ. ഫീമെയില് ഹസ്കിറ്റാ നമ്മുടെ റാംബോയില് മെയിറ്റ് ചെയ്തിട്ട് കുട്ടികളുണ്ടായിട്ടുള്ളതാണ്. നടുക്കിലത്തെ ഫീമെയിൽ ഇട്ടാ, അപ്പുറത്തെ പുറത്തേക്ക് മെയിലുകൾ രണ്ട് സൈഡിൽ. ഇത് രണ്ട് കണ്ണും വെറൈറ്റി ബ്ലൂ ആണ്. ഇത് ശരിക്ക് ബ്ലാ ഫീമെയിൽ കറക്റ്റ് ബ്ലൂ. അതിൽ ഒരു കണ്ണ് ബ്ലൂവും ഒരു കണ്ണ് പകുതി വേറെ ടൈപ്പാണ് കേട്ടാ. നോക്കിയേ, അടിയിൽ വൈറ്റ്, അടിയിൽ ബ്ലൂ, മുകളിൽ വൈറ്റ് പോലെ തോന്നുന്നുണ്ട്. എന്തോ ഒരു ഇതുണ്ട്. ഇത് നോർമലൈസാ? ഇത് നോർമലല്ലേ? ഇത് നോർമലൈസ് ഇട്ടാ. അഞ്ചു കുട്ടികളുണ്ടായിരുന്നു, രണ്ടു കുട്ടികളെ ഞാൻ വരുന്നേറ്റ് മുമ്പ് കൊടുത്തു. മദറിനോട് ഉണ്ട് കേട്ടോ, മദർ ഒരു വീട്ടിൽ തന്നെ ഉണ്ട്. മദർ വലിയ തെറ്റില്ലാത്ത മദറാ. ഇത് തൃശ്ശൂര് തിരുവല്ലാമലയിലെ ഒരു മഹേഷ് എന്ന് പറഞ്ഞ ഒരു കൂട്ടുകാരൻ്റെ വീട്ടിലാണ് കേട്ടോ. നമ്മുടെ ടുട്ടുവിൻ്റെ കുട്ടികളാണ് കേട്ടോ, സർട്ടിഫൈഡ് മൈക്രോചിപ്പുള്ള കുട്ടികളാണ് കേട്ടോ. ആർക്കെങ്കിലും വേണമെങ്കിൽ നമ്മളെ വിളിച്ചാൽ മതിയിട്ടാ. 12 രൂപ മുതൽ 15 രൂപ വരെ വില പറയുന്ന കേട്ടോ. ഇത് നമ്മുടെ ബീഗിളിൻ്റെ കുട്ടികളുടെ, നമ്മുടെ അമേരിക്കൻ ഇമ്പോർട്ടിൻ്റെ വിൻകിസ്റ്റ് കന്നലിലത്തെ അമേരിക്കൻ ഇമ്പോർട്ട് ഉണ്ട്. അതിൻ്റെ കുഞ്ഞ് നമ്മുടെ കയ്യിലുണ്ട്, അതിൻ്റെ കുഞ്ഞുങ്ങളാണ് കേട്ടോ. ഇത് നല്ലൊരു ഫീമെയിൽ തന്നെയാണ് കേട്ടോ, നല്ല ബ്രീഡറിൽ നിന്ന് അവർ മേടിച്ചിട്ടുള്ള ഒരു ഫീമെയിലാണ്. അതിൽ ബ്രീഡ് ചെയ്തിട്ടുള്ള ഉണ്ടായ കുട്ടികളാണ്. അത്യാവശ്യം ഷോ ചെയ്യണ പറ്റിയിട്ടുള്ള കുട്ടികളൊക്കെയാണ്, അടിപൊളി കുട്ടികളൊക്കെയാണ്. അപ്പോൾ ഈ കുട്ടികൾ സെയിലിനുണ്ട്. വില കറക്റ്റ് തീരുമാനിച്ചിട്ടില്ല, അതിൻ്റെ സർട്ടിഫിക്കറ്റിൻ്റെ വെരിഫിക്കേഷൻ കഴിയണല്ലോ. അപ്പോൾ അത് കഴിഞ്ഞിട്ടാണ് തീരുമാനിക്കാനുള്ള ആവശ്യക്കാരുണ്ടെങ്കിൽ വിളിച്ചു തുടങ്ങിക്കുക, നമുക്ക് ബുക്കിംഗ് തുടങ്ങിയിട്ട് കേട്ടോ. നല്ല കുട്ടികൾ കേട്ടോ. അപ്പോൾ അതിൻ്റെ മാർക്കിങ്ങും കാര്യങ്ങളും ഒക്കെ നോക്കി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും കേട്ടോ. അത് നോക്കിയാൽ മതി. ഇപ്പോൾ കയ്യിലെടുത്ത് ഞാൻ കാണിച്ചു തരാം. നോക്കിയണ്ട എന്താ ഭംഗി കാണാൻ കുട്ടികളെ. നല്ല മാർക്കിങ് നല്ല ഫീമെയിലിനുണ്ടായിട്ടുള്ള കുഞ്ഞാണ് കേട്ടോ. മെയിലും ഫാദറും മദറും നല്ലതാണ് കേട്ടോ ഈ കുട്ടികളുടെ. അപ്പോൾ ദയവ് വേണമെങ്കിൽ ഫുൾ മാർക്കിങ് നിങ്ങൾ വേണമെങ്കിൽ കണ്ടോ. മാർക്കിങ് നമ്മൾ കയ്യിലെടുത്ത് കാണിച്ചു തരാം കേട്ടോ. കണ്ട അടിപൊളി കുട്ടികളല്ലേ. മെയിലും ഉണ്ട് ഫീമെയിലും ഉണ്ട് കേട്ടോ. ഉണ്ടോ അടിപൊളി കുഞ്ഞുങ്ങൾ. ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നമ്മളെ വിളിച്ചാൽ മതിട്ടാ. ഓക്കെ. ഇത് നമ്മുടെ അവിടെ മെയ്റ്റ് ചെയ്ത് പോയിട്ട് നമ്മളവിടെ ഉണ്ടായിട്ടുള്ള ഇതാണ് കേട്ടോ. നമ്മുടെ അവിടെ ഒന്ന് ക്രോസ് ചെയ്ത് പോയിട്ടുള്ള നമ്മുടെ ചാമ്പ്യൻ ഡോഗിൻ്റെ കുട്ടികളാണ് കേട്ടോ. പഗ്ഗിൻ്റെ കുട്ടികളുണ്ട്, 4-5 കുട്ടികളുണ്ട് കേട്ടോ. പഗ്ഗിൻ്റെ കുട്ടികൾ ആരെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നമ്മളെ വിളിച്ചോട്ടാ കേട്ടോ. നോർമൽ നല്ല സൂപ്പർ പപ്പീസാണ് കേട്ടോ. നല്ല ആക്റ്റീവും കാര്യങ്ങളെല്ലാം. അവരുടെ വീട്ടിലത്തെ വീഡിയോ ആണ് ഇത്, അവരയച്ചു തന്നിട്ടുള്ള വീഡിയോ ആണ്.
നമ്മുടെ രണ്ട് ഫീമെയിലുകൾ കണ്ട. ഇത് ജൂലി, എൻ്റെ പേര് മറന്നോട്ടെ, എനിക്ക് ഓർമ്മയില്ല. കൊണ്ടുപോകാൻ പറയാണ് ജൂലിനെ, കൊണ്ടുപോകാൻ പറയുന്നു ജൂലി. നമ്മുടെ ജൂനിയർ താരങ്ങളെല്ലാവരെയും അയച്ചിട്ടുണ്ട് കേട്ടോ, ബുൾമാസ്റ്റിഫ്, ലാബ്, ഇവിടുത്തെ ജൂനിയേഴ്സിന്, ജൂനിയേഴ്സിനൊക്കെ ഒരുമിച്ച് അയച്ചു വിടാനുള്ള പരിപാടിയില്ല ഞങ്ങൾ. ഒരുമിച്ച് വിട്ടിട്ടുണ്ട് കേട്ടോ നാല് പേരെ. നമ്മുടെ ഗുണ്ടപ്പാനി, റൊണാൾഡോനി, ലാബ്, റൊണാൾഡോനെ ഇതേ ലാബുകൾ പരിപ്പെടുക്കുന്നുണ്ട് കേട്ടോ. ലാബുകളുടെ സാമർത്ഥ്യം നോക്കിയേ, ഡ്യാ ഡ്യാ ഡാ, പെൺകുട്ടികളാണ്, അതാണ് സാമർത്ഥ്യം. ജർമ്മൻ ഷെപ്പേർഡ് വരുമ്പോൾ മാറ്റം ഉണ്ടാവും കേട്ടോ, എന്താ ഉണ്ടാവാന്നറിയാം. ജർമ്മൻ്റെ കുട്ടി ഒറ്റ വന്നിട്ട് കേട്ടാ, ലാബുകള് പറഞ്ഞ മാതിരിയാണ്. ഗുഡ് ബോയ്സ്, ഗുഡ് ബോയ്സ്. ജൂനിയേഴ്സ് ആയിട്ടുള്ള ആൾക്കാരുണ്ട് കേട്ടോ ഇവരൊക്കെ. അടുത്ത ആളും കൂടി വരുന്നുണ്ട്, ജർമ്മൻ വരുന്നുണ്ട്. ജർമ്മൻ, രണ്ട് ജർമ്മൻ, രണ്ട് ബുൾമാസ്റ്റിഫ്, രണ്ട് ലാബ്. ബുൾമാസ്റ്റിഫ്, ലാബ്, ജർമ്മൻ. യോ, മെയിലേക്ക് കയറല്ലേ. നാളെ ഇതിലത്തെ ഒരു ജർമ്മൻ ഷെപ്പേർഡിൻ്റെ കുട്ടി പോവാണ് കേട്ടോ, കോട്ടയത്തേക്ക് പോണ്. നമ്മുടെ ഇറ്റലിയിലത്തെ ജയിച്ച് മേടിച്ചിട്ട് അപ്പൊ അവരുടെ വീട്ടിൽ കൊണ്ടു കൊടുക്കണം, നമ്മുടെ വണ്ടിയിൽ കൊണ്ടു കൊടുക്കണം. വലുതായി അവർ പേടിക്കുമെന്നാണ് സംശയം, പിള്ളേരാണ്. നല്ല വലുപ്പായി. ഫുൾ മണ്ണൊക്കെ മാന്തിണ്ടിട്ടാ, ഏ ഇടി വീണു. ആരെ ഗുണ്ടപ്പ വീണ അല്ല, റൊണാൾഡോ. ടേടി അടിയാ മണ്ണ് മാന്തല്ലേ. ഇത് നമ്മൾ ഫസ്റ്റ് പ്രൈസ് കൊടുക്കുന്നുട്ടാ, കഴിഞ്ഞ ആഴ്ചയിലത്തെ വീഡിയോ ആയിരുന്നു കേട്ടോ, അക്വേറിയത്തിൻ്റെ, തൃശ്ശൂർ അക്വേറിയത്തിൻ്റെ. അപ്പോൾ മൂന്നാം തീയതിയാണ് നമ്മൾ ഈ ടാങ്ക് പിന്നെ ഇതിലത്തെ മീനുകളൊക്കെ ആയിട്ടാണ് നമ്മൾ ഫസ്റ്റ് പ്രൈസ് കൊടുക്കുന്നത്. സെക്കൻഡ് അരോണേനെ കൊടുക്കണം കേട്ടോ, അരോണ. പിന്നെ നമ്മൾ ചെറിയ ഒരു ഇതിൽ ഫൈറ്ററായിട്ടുള്ള ഒരു ചെറിയ ഇതിടാനുള്ള തേർഡ് പ്രൈസ്. അങ്ങനെ മൂന്ന് സമ്മാനങ്ങൾ കൊടുക്കണം കേട്ടോ നമ്മൾ ഈ ഷോപ്പിൽ വെച്ചിട്ടാണ് നമ്മൾ ലൈവ് ചെയ്യണം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും വരാനുള്ള സൗകര്യം ഉണ്ട്, ഇവിടുത്തെ മീനുകളൊക്കെ കാണണമെങ്കിൽ കാണാം, എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. അപ്പോൾ മൂന്നാം തീയതി ഏപ്രിൽ 3 4 മണിക്കാണ് കേട്ടോ നമ്മൾ വെച്ചിട്ടുള്ളത്, സമയം വെച്ചിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും ഒരിക്കൽ കൂടി സാധ്യത. ഇതിൻ്റെ ലിങ്ക് ഞാൻ ഈ വീഡിയോയിൽ താഴെ കമൻറ്റ് ബോക്സിലിടാം, ഡിസ്ക്രിപ്ഷനിലിടാം കേട്ടോ നമ്മളിതിൻ്റെ ലിങ്ക്. അപ്പോൾ നിങ്ങൾക്ക് ചില ആൾക്കാർക്ക് ഡിസ്ക്രിപ്ഷനിൽ കയറാൻ അറിയണില്ല എന്നൊക്കെ പറഞ്ഞിട്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർക്കൊക്കെ ഒരു ബുദ്ധിമുട്ട് വേണ്ട വെച്ചിട്ടാണ്. പിന്നെ അന്നേ ദിവസം നമുക്ക് ഏപ്രിൽ 3 നമ്മുടെ ഫാം നിങ്ങൾ ഫ്രീ ആണെങ്കിൽ, നമ്മുടെ കാലത്ത് ഇറങ്ങാൻ ഒരു 10 ഇറങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അവിടെ, ഞങ്ങളുടെ അവിടെ ഒരു 1 2 മണിക്കൊക്കെ എത്തി അവിടെ നമ്മുടെ ഫാമൊക്കെ വിസിറ്റ് ചെയ്ത് എല്ലാം കണ്ട് അതിന് ശേഷം നേരെ തൃശ്ശൂർ ടൗണിൽ മിഷൻ ഹോസ്പിറ്റലിൻ്റെ അടുത്ത് ഫാത്തിമ നഗർ,
അവിടെ തൃശ്ശൂർ അക്കുറിയത്തിലേക്ക് വരാം എല്ലാവരും. അപ്പൊ 3-4 മണി ആകുമ്പോഴേക്കും എത്തിയാൽ മതി. 4 മണിക്കാണ് നമ്മൾ ലൈവ് സ്റ്റാർട്ട് ചെയ്യണത് കേട്ടോ. അപ്പോ ഫ്രീ ആയിട്ട് ഇരിക്കുന്നുണ്ടെങ്കിൽ എല്ലാവർക്കും വരാം. കുട്ടികൾക്കൊക്കെ സ്കൂൾ പൂട്ടിയിരിക്കുന്ന സമയമാണ്. അപ്പോൾ വീട്ടുകാരുടെ അടുത്തൊക്കെ പറഞ്ഞിട്ട് എല്ലാവരും വരാൻ മാക്സിമം ശ്രമിക്കുക കേട്ടാ. അപ്പോൾ എല്ലാവരും ക്ഷണിക്കുന്നു കേട്ടാ. ഇനി ക്ഷണിച്ചില്ല എന്ന് പറയരുത് കേട്ടാ. എല്ലാവരും കേട്ടോ. നമ്മുടെ തൃശ്ശൂരിലെ മിഷ്യൻ കോട്ടേഴ്സിൽ നമ്മുടെ കടയുടെ തൊട്ടടുത്ത് ഗിനി പിഗ് അങ്ങനെ ആംസ്റ്റർ ഇതൊക്കെ ഉണ്ട് കേട്ടാ. കാണിച്ചു തരാം കേട്ടാ. ഇതില് ഹാംസ്റ്ററിന്റെ കുഞ്ഞുങ്ങളുണ്ട്. ടോറസ് പറഞ്ഞിട്ടൊരു വേറെ ഹാംസ്റ്ററിന്റെ വേറെ ടൈപ്പ് സാധനം ട്ടാ. അതിന്റെ കുഞ്ഞുങ്ങളുണ്ട്. ഹാംസ്റ്ററിന്റെ കുട്ടിട്ടാ. ആടുത്തെ കുഴി ഉണ്ടാക്കുന്നുണ്ട്, പ്രസവിച്ചുകൊണ്ടിരിക്കുന്നു ട്ടാ. ഗിനി പിഗ്, ഗിനി പിഗും അതിന്റെ രണ്ട് കുഞ്ഞുങ്ങളും. രണ്ട് കുഞ്ഞുങ്ങളുണ്ട് കേട്ടാ. അമ്മയും മകനും ഇത് കടിക്കില്ല അല്ലെ. പെട്ടെന്ന് കൈയിടുമ്പോ കടിക്കുന്നില്ല. ഇത് ഹാംസ്റ്ററുകൾ കേട്ടോ, വലുതുകളാ. ഇത് ഹാംസ്റ്ററിന് കുഞ്ഞുണ്ട്, പിന്നെ വേറെ ഹാംസ്റ്ററിന് പോലത്തെ വേറെ ചെറുത്. ഇത് ഭയങ്കരമായിട്ട് വലുതാവില്ല. കാണാൻ ഭംഗിന്റെ അണ്ണാന്റെ കുഞ്ഞു പോലെ അല്ലേ. ഇത് നമ്മുടെ ഡോബർമാൻ ഫീമെയിൽ ഇട്ടാ, ജിപ്സി ഇട്ടാ. ഡോഗ് ഷോയൊക്കെ അല്ലേ വരണ. അപ്പോൾ ഡെയിലി വീട്ടിൽ വരുമ്പോൾ ഏതെങ്കിലും ഒരെണ്ണം തന്നെ കൊണ്ടുവരും. അപ്പോൾ ഒന്ന് ചെറുതായിട്ട് പ്രാക്ടീസൊക്കെ നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ കറക്റ്റാണെങ്കിൽ നമ്മൾ ഡോഗ് ഷോയിലൊക്കെ കൊണ്ടുപോകും. അപ്പോൾ ജിപ്സീനും കൊണ്ടുവന്ന് വീട്ടിലേക്ക് വന്നതാണ്. അപ്പോൾ റോട്ടിൽ വെറുതെ ഒന്ന് നടത്തിച്ചാണ്. അപ്പോൾ അവിടെ ഉള്ള ചെറിയൊരു വീഡിയോസൊക്കെ കാണിക്കാമെന്ന് വിചാരിച്ചു. ഇതാണ് ജിപ്സി ഡോബർമാൻ. ചെവിയൊക്കെ ക്രോപ്പ് ചെയ്തിട്ടുള്ള ഫീമെയിൽ കേട്ടാ. 1 ലിറ്റർ കഴിഞ്ഞിട്ടുള്ള കേട്ടോ. നന്നായിട്ട് പ്രാക്ടീസ് ഒക്കെ കഴിഞ്ഞിട്ടുള്ളതാണ് ജിപ്സി. ജിപ്സി ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇന്നത്തെ വീഡിയോയിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ബുൾമാസ്റ്റിഫിൻ്റെ പപ്പീനെ കൊടുത്തത് കാണിച്ചു. ആ ചേട്ടൻ വന്നിട്ടുണ്ടായിരുന്നു. ആ ചേട്ടനും ആ ചേച്ചിയും രണ്ട് കുട്ടികളായിട്ട് വന്നപ്പോൾ ഞാൻ തെറ്റിദ്ധരിച്ചു അവരുടെ കുട്ടികളാണെന്ന് വിചാരിച്ചു. അപ്പോൾ അതിൽ അവരുടെ അടുത്തൊക്കെ പറഞ്ഞു. പിന്നെ അവരെ നമ്മൾ വീട്ടിലേക്ക് വിട്ടിട്ടുണ്ടായിരുന്നു. അവരെ വീട്ടിൽ എത്തിച്ചു അവരെ. അവരെ ശരിക്കും എത്തിച്ചത് ആ ചേട്ടൻ കണ്ണൂരാണ് സ്വദേശം. ആ ചേട്ടൻ കല്യാണം കഴിച്ചിട്ടുള്ളത് നമ്മുടെ ആലപ്പുഴയിലാണ്. ആലപ്പുഴ എത്തണേറ്റ് മുമ്പ്. അപ്പോൾ ആലപ്പുഴ എന്നാണ് പറഞ്ഞത് നമ്മുടെ അടുത്ത്. അപ്പോൾ അവിടെ കൊണ്ട് അവിടെ വിട്ടു. എന്നിട്ട് നമ്മുടെ ആള് വണ്ടി തിരിച്ചു വന്നു. അപ്പോൾ അതൊക്കെയായിരുന്നു ഇന്നത്തെ വിശേഷങ്ങൾ. പിന്നെ ബോണിയുടെ 14-ാമത്തെ വയസ്സ് അത് കഴിഞ്ഞു. പിന്നെ അങ്ങനെ കുറേ വയസ്സ്. പിന്നെ നമുക്ക് പ്രത്യേകം പറയാനുള്ളത് നമ്മുടെ 3-ാം തീയതിട്ടാ. ഏപ്രിൽ 3-ന് നമുക്ക് ലക്കി ഡ്രോ വരുന്നുണ്ട്. അരോണ പിന്നെ ഫിഷ് ടാങ്ക്. ഫിഷ് ടാങ്കിൽ നിറയെ മീനുകളൊക്കെ ആയിട്ടാണ് നിങ്ങൾക്ക് തരണം കേട്ടോ. അതൊക്കെ കിട്ടണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഓൾറെഡി നമ്മുടെ ടോക്കൺ നമ്പർ ഉണ്ടായിരുന്ന ആൾക്കാരൊക്കെ ആ ടോക്കൺ നമ്പറിനെ യൂസ് ചെയ്യാം കേട്ടോ. വേറെ പുതിയ ടോക്കണൊന്നും എടുക്കേണ്ട കാര്യമില്ല. പിന്നെ പുതിയ ടോക്കൺ എടുക്കണമെങ്കിൽ നമുക്ക് അവരുടെ തൃശ്ശൂർ അക്കൂറിയ എന്ന് പറഞ്ഞ അക്കൂറിയത്തിൽ പോയിട്ട് അവരുടെ അവിടെ പർച്ചേസ് നടത്തുന്ന ആൾക്കാർക്കാണ് അവിടെ നമ്പർ, അവർ ടോക്കൺ കൊടുക്കുന്നൊക്കെ വിചാരിക്കുന്നു. അപ്പോൾ ആ കൊടുക്കുകയാണെങ്കിൽ അവരെയും കൂടി ഉൾപ്പെടുത്തും. ഇല്ലയെന്ന് വെച്ചാൽ പുതിയ ആൾക്കാരെ നമ്മൾ വേറെ ഇപ്പോഴത്തെ തൽക്കാലത്തേക്ക് നമ്മൾ വേറെ ആൾക്കാരെ ഉൾപ്പെടുത്തണില്ലേ. അപ്പോൾ അതിൽ 1-2-3 സമ്മാനങ്ങളാണ്. ആ ലൈവ് നമുക്ക് നേരിൽ കാണണമെങ്കിൽ നിങ്ങൾക്ക് നേരിൽ കാണാം കേട്ടോ. നിങ്ങളെല്ലാവരും അങ്ങോട്ട് ക്ഷണിക്കുന്നുണ്ട് കേട്ടോ. 3-ാം തീയതി 4 മണിക്കിട്ടാ. ഏപ്രിൽ 3-ന് 4 മണിക്കാണ് നമ്മൾ. എന്താ കാരണം വെച്ചാൽ 3-ാം തീയതി വെച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സ്കൂളൊക്കെ അടച്ചിരിക്കുന്ന സമയമാണ്. ഇപ്പോൾ ആൾക്കാർ കുറേ വരുത് കാണാണ്ടൊക്കെ ഇരിക്കുന്നുണ്ടോ. കുട്ടികൾക്കൊന്നും ഫോൺ കിട്ടില്ല. എൻ്റെ വീട്ടിൽ വരാം, എൻ്റെ വൈഫ് വരാം, മോൻ്റെന്ന് ഫോൺ മേടിച്ച് വെച്ചിരിക്കുന്ന സമയമാണ്. അപ്പോൾ അതുകൊണ്ടാണ് ആ പറഞ്ഞത് നമ്മൾ 3-ാം തീയതിയിലേക്ക് ആക്കിയത്. നമ്മൾ അടുത്ത ഞായറാഴ്ച വയ്ക്കാമെന്നൊക്കെ വിചാരിച്ചതായിരുന്നു. അപ്പോൾ നീട്ടിയതിൽ വേറെ ഒന്നല്ല, നമുക്ക് ഇങ്ങനത്തെ കുറേ പ്രശ്നങ്ങളുള്ള കാരണമുള്ള എല്ലാവർക്കും വരണമെങ്കിൽ വരാൻ വേണ്ടിയിട്ടും. അപ്പോൾ ഇനി നമ്മൾ 3-ാം തീയതിയാണ് നമ്മൾ നേരിൽ കാണാം കേട്ടോ. 3-ാം തീയതി നേരിൽ കാണണവരെ നമുക്ക് ഗുഡ് ബൈ.